അല്ലേ വേണ്ട, ഞാൻ നിക്കാം. ചോദിക്കാം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. എന്നെ പോലെ ഉത്തരവാദിത്തപ്പെട്ടവരെ ചോദിക്കേ, പറയാം. കോടതിയാണ്, കോടതിയാണ് ഇനി നോക്കുന്ന, അവര് നോക്കിക്കോളും. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ച് എന്ത് കോടതിയാ? റിപ്പോർട്ടർ ചാനലിന്റെ വക്താവ് ഇവിടെ വന്ന് എന്ത് കോടതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഞാനേ തല്ലുന്നില്ല, തല്ലിയ ചത്തുവും. റിവേഴ്സ് പോകുമ്പോക്കാണ് ഞാൻ ഒന്ന് കണ്ടേക്കട്ട. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാല്ല. എന്താണ് തമാശ ആക്കണ്? ഇപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പേടിയാണ്, ഒന്ന് മാറി നിൽക്കും എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ള അവകാശം എനിക്കില്ല. പോണം. അയ്യോ, അങ്ങനെ പറഞ്ഞുകൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അതിന് ആ വാർത്താ കച്ചവടക്കാരൻ ക്ലാസ് എടുത്ത് വിട്ടിരിക്കുന്ന വാചകങ്ങളൊന്നും ഇവിടെ എഴുന്നള്ളിക്കരുത്. തെറിയേതാ ശരിയേതാന്ന് എനിക്ക് തിരിച്ചറിയാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാടി. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? കോടതിയാണ് പുച്ഛിച്ചിരിക്കുന്നത്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഞാൻ ആ കോടതിയെ ബഹുമാനിച്ചാണ് കാത്തിരിക്കുന്നത്. നീ എന്തിനാണ് റോട്ടി കൂടെ പോണ ഇനിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. എന്താ നിങ്ങളെന്താ മറുപടി പറയാത്തെ? ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? വലിയൊരു അനുഗ്രഹം പോലെ എന്റെയും സിനിമ ഇൻഡസ്ട്രിയുടെയും ഒരു ബലത്തിലേക്ക് ഗരുഡൻ പറന്നുയരുകയാണ്. ആ സന്തോഷത്തിൽ നിങ്ങളും ആഹ്ലാദിക്കുക. ഇതെന്റെ ഇൻഡസ്ട്രിയുടെ വിജയം കൂടിയാണ്. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ആ ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. അല്ലേ പോണ്ടേ.